എല്ലാവർക്കും ടെക്കി ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ആ ഒരു m1887 പുതിയതായിട്ട് വന്നിട്ടുള്ള വൺ പഞ്ച് മാൻ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള m1887 ഇങ്ങനെ എടുത്തു. എന്തായാലും എൻ്റെ മോനെ അടിപൊളി സാധനം. അപ്പോൾ ആ ഒരു m1887 എബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ഇഷ്ടം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ ഓൺ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യുക. അത് നമ്മൾ ഞാൻ ഇടുന്ന എല്ലാ വിളിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, പേരും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ പേരും വരത്താൻ. ചോര കണ്ട പേടി കുന്ത കൂട്ടത്തിലല്ലി ചെറുക്കൻ. കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ട ഒരു തന്റെ സമ്മതം. സ്നേഹം എന്റെ മതം, എന്റെ ജാതി, ഞാൻ മനുഷ്യത്വം. നൂറു വട്ടം പറഞ്ഞു ഞാൻ വീണ്ടും പറയും. നമ്മുടെ ഡാമേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ട്രോപ്പിക്കൽ പാരറ്റ് m1887 നമ്മുടെ റേഞ്ച് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കൊണ്ട് കുറച്ച് റേഞ്ചിൻ്റെ പോലും അധികം ഡാമേജ് കിട്ടാത്തൊരു സീനുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ തീർത്തുകൊണ്ടാണ് നമ്മുടെ പുതിയ ഈ ഒരു m1887 വന്നിട്ടുള്ളത്. എൻ്റെ മോനെ റേഞ്ച് വേറെ ലെവല്. പിന്നെ നമുക്ക് വൺ ടാപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് അടിക്കാൻ പറ്റുന്നത്. മറ്റ് യൂട്യൂബേഴ്സൊക്കെ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിൻ്റെ കണ്ടപ്പോൾ ഇതിനെ പറ്റിയിട്ട് അത്ര നല്ല അഭിപ്രായമല്ല. എന്തായാലും എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫുള്ള് അടിക്കുന്ന അടി മൊത്തം ഹെഡ് കയറുന്നുണ്ട്. അതാ പിന്നെയുള്ളത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആക്യുറസിയാണ്. അപ്പോൾ ആക്യുറസി മൈനസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അടി ചില സമയങ്ങളിൽ അടി ആളുടെ ദേഹത്തേക്ക് കയറാതിരിക്കുന്നുണ്ട്. എയിം ലോക്ക് ആവും, എന്നാൽ തീരെ ഡാമേജ് കിട്ടാത്ത ആ ഒരവസ്ഥയുണ്ട് ആക്യുറസി കുറവായതുകൊണ്ട് തന്നെ. ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം മാത്രമാണ് തോന്നിയിട്ടുള്ളത്, കാരണം ആളുടെ ദേഹത്ത് കയറാത്ത ഒരു അവസ്ഥ മാത്രം. അല്ലാതെ നല്ല രീതിക്ക് തന്നെ ഹെഡ് കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഇതുപോലെയൊന്നും സാധാരണ കളിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അടിക്കുന്ന അടി മുഴുവൻ വൺ ടാപ്പാണ്. ഞാൻ ഈ ഒരു കളിയിൽ അടിച്ച അടി മുഴുവൻ വൺ ടാപ്പാണ്. മുഴുവനല്ല, എന്തായാലും മുക്കാ ഭാഗവും വൺ ടാപ്പ് തന്നെയാണ്. അത്രയും പൊളി സ്കിന്നാണ്. എനിക്കെന്തായാലും ഇതുവരെ വന്നിട്ടുള്ള m1887 ഈ ഒരു സ്കിന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു m1887 എടുത്തത് എനിക്ക് വളരെ ലാഭമാണ്. കാരണം അത്രയും കുറവ് ഡയമണ്ട് സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും റയർ ഐറ്റം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുള്ളത് വെറും 440 ഡയമണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു m1887 കിട്ടിയിട്ടുള്ളത്. ഒരേ അക്കൗണ്ടിനും ഓരോ രീതിയിലുള്ള ലക്കായിരിക്കും. സാധാരണ എനിക്ക് ഒരുപാട് ഡയമണ്ട് സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഏതൊരു ഐറ്റവും കിട്ടാറുള്ളൂ. ഒരുപാട് ഡയമണ്ട് ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇത്തവണ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തില്ല, അവർ സ്പിൻ ചെയ്യുന്നതിൻ്റെ റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഭാഗത്തിലും ഞാൻ ആ ഹിസ്റ്ററിയുടെ സ്ക്രീൻഷോട്ടാണ് ഇട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, കാരണം റെക്കോർഡ് ചെയ്യാൻ വിട്ടുവതാണ്. എന്തായാലും ഈ ഒരു ഗണ്ണ് എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ എടുക്കുക, മാക്സിമം എടുക്കാൻ നോക്കുക. കാരണം അത്രയും പൊളി ഗണ്ണാണ്. ഇതുവരെ വന്നിട്ടുള്ള m1887 ഏറ്റവും പൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള m1887 ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.